സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയുടെ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. റെഡ് അലർട്ട് അടക്കമുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നൽകിയിരുന്നു. വടക്കൻ ജില്ലയിലായിരുന്നു പ്രധാനമായും ഒരു ആശങ്ക നിലനിന്നിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് സംസ്ഥാനത്തെ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. തത്സമയ റഡാർ ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വിശദീകരിക്കാം. നമ്മളോടൊപ്പം IMD ഡയറക്ടർ നീത കെ ഗോപാൽ മാഡം ചേരുന്നുണ്ട്. മാം, നിലവിലെ സാഹചര്യത്തിൽ റഡാർ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തൊക്കെയാണ്? ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിലുണ്ടോ? ഇത് ഇന്നലെ രാത്രി മുതൽ, ഇപ്പോൾ ഈ സമയം കാണിച്ചിരിക്കുന്നത് UTC ആണ്, അതായത് ഗ്രീൻവിച്ച് മീൻ ടൈമിലാണ് ഈ സമയം വരുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതലുള്ള ക്ലൗഡിൻ്റെ മൂവ്മെൻ്റ് ആണ് ആ കാണിച്ചത്. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ക്ലൗഡ് ഏകദേശം, അതായത് മഴ, നല്ല മഴ പെയ്യുന്ന ക്ലൗഡുകൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ക്ലൗഡ് പാച്ച് കൊച്ചിക്കടുത്തേക്ക് ഫോം ചെയ്ത് വരുന്നതായിട്ട് കാണാം നമുക്ക് അന്വേഷണം. ഇത് കരക്കടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൗഡിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ നൗകാസ്റ്റ് വാർണിങ്സ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റഡാറിൻ്റെ ഒരു പിക്ചറുണ്ട്. പിന്നെ നമുക്ക് എല്ലാ നമ്മുടെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസിന് എല്ലാ 15 മിനിറ്റിലും നമുക്ക് റെയിൻഫോളിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടും. പിന്നെ സാറ്റലൈറ്റ് ഇമേജ്, ഇപ്പോൾ എവിടെയെങ്കിലും റഡാർ കവറേജ് ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് ഇമേജും എല്ലാം 15 മുതൽ 30 മിനിറ്റിനകത്ത് പല രീതിയിലുള്ള പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം ഒന്നിച്ച് നമ്മൾ ക്രോഡീകരിച്ചിട്ടാണ് നൗകാസ്റ്റ് വാർണിങ്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഇനി ഇതുപോലെയുള്ള, ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഈ ഒറ്റപ്പെട്ട ഈ തണ്ടർ സ്റ്റോം കൊണ്ടുള്ള മഴയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഡെവലപ്മെൻറ്റ്സ് ഇനി പ്രതീക്ഷിക്കും. ഈ ക്ലൗഡ്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോപ്രഷ ഏരിയ അങ്ങോട്ടേക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് കാണുന്ന മൂവ്മെൻ്റ് ആണ് അപ്പോൾ നമ്മളെ കാണുന്നത്. നിലവിലപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഈ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത്. ഇത് അത് ഇപ്പോൾ കേരളത്തിൻ്റെ പരിധി, കേരളത്തിൻ്റെ അതിരും വിട്ട് ഏകദേശം കർണാടക കോസ്റ്റിന് അടുത്തായിട്ടാണ് അത് നിലനിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വടക്കൻ പ്രദേശങ്ങളിൽ മാത്രം, കാസർഗോഡും കണ്ണൂർ ജില്ലയിൽ മാത്രമേ ഇപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പിന്നെ അതിനി വീണ്ടും വടക്ക് പടിഞ്ഞാറേക്ക് സഞ്ചരിച്ച് പിന്നെ അത് പോകുമ്പോഴും കേരളത്തിൽ നിന്ന് അകന്ന് പോകുമ്പോൾ ഇവിടെ മഴയുടെ സാധ്യത പിന്നെയും കുറയുകയാണ്. ഒരു ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ റഡാർ ചിത്രത്തിൽ ഈ മുഴുവനായി നീല ഇല്ല. നീലേക്കാലും നമ്മൾ ഇത് ഏറ്റവും നീല എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ ഒന്ന് ക്ലൗഡ് മാത്രമായിരിക്കും. പിന്നെ ഈ ചെറിയ നീല കളറ് നമ്മൾ ഡ്രസ്സിൽ, അല്ലാതെ ചെറുമഴ, രാത്രി മഴ എങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഈ നീല കാണുന്നത്. ഈ വെള്ളം മുതൽ മുകളിലേക്കുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതിശക്തമായ മഞ്ഞയും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിശക്തമായ മഴയാണ്. പിന്നെ ഈ ക്ലൗഡ് മൂവ്മെൻറ്റിൻ്റെ സ്പീഡും ഒരു സ്ഥലത്തെ മഴയെ സ്വാധീനിക്കും. ഒരു സ്ഥലത്ത് അധികം മൂവ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നങ്ങ് പെയ്യുമ്പം അവിടെ അതിശക്തമായ മഴ അനുഭവപ്പെടാം. ഇത് വേഗം അങ്ങ് മൂവ് ചെയ്ത് അങ്ങ് പോവുകയാണെങ്കിൽ ഒരു ചെറിയ മഴ അങ്ങ് ഒരു പ്രാവശ്യം വന്ന് അങ്ങ് പോവുകയുള്ളു. അപ്പം നമുക്ക് അതുകൊണ്ട് വലിയ ദോഷം വരില്ല. പക്ഷെ ഒരു ഈ ക്ലൗഡ് വലിയ, ഇതിപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്നും അങ്ങനെ അധികം മഴ പെയ്തിട്ടുണ്ടാകും. പക്ഷേ അധികം നേരം നിന്ന് പെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ ഈ ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡും ഈ അനിമേഷൻ നോക്കിയിട്ടുമൊക്കെയാണ് ഏത് ജില്ലകളിലേക്കാണ് ഈ ക്ലൗഡ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടും കൂടിയാണ് ജില്ലാ തലത്തിൽ ഈ വാണിങ്ങൾ. ഒരു ചെറിയ സ്പോട്ട് പോലെ ഈ ഭാഗത്ത് കാണുന്നത് അപ്പോൾ എന്താണ് മാം? ഏത്? ഈ ഒരു ചെറിയ സ്പോട്ട് പോലെ കാണുന്നത്, ഇത് എന്താ പറയുക, ഈ റെഡ് കളറിൽ കാണുന്നതല്ലേ, അതിന് ഹൈറ്റ് ഒത്തിരി കുറവാണ് നോക്കി. ഇത് ഏതെങ്കിലും ഈ റഡാറിൻ്റെ ബീം ഏതെങ്കിലും മലയിലോ മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കുന്നിലോ ഒക്കെ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഹൈറ്റ് ഏറ്റവും കുറവല്ലേ കണ്ടോ? ഇത് 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 15 കിലോമീറ്റർ, 20 കിലോമീറ്റർ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ക്ലൗഡിൻ്റെ ഹൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം നമുക്ക് 5-10 ഇടയ്ക്ക് ഹൈറ്റാണ് മിക്കവാറും ഈ ക്ലൗഡുകൾക്കുള്ളത്. അത് ഒരേ ലെവലിലുള്ള ഫ്ലൈറ്റുകളാണ്, ക്ലൗഡുകളാണ്. കൂടുതലും ഇങ്ങനെ പരക്കെ മഴ പെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരേപോലെ ഹൈറ്റ് നമുക്ക് ഇങ്ങനെ കാണാം. അല്ലാതെ ഇപ്പോൾ ഇവിടെ ഈ കൊച്ചിക്കടുത്തേക്ക് വരുന്ന ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ചിലപ്പം നല്ല വേനൽക്കാലത്തും അല്ലെങ്കിൽ ഇന്നൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ അത് ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കടലിൽ തന്നെ മിക്കവാറും അത് ഡിസിപ്പേറ്റ് ചെയ്യും, കാരണം അതിൻ്റെ ഇൻറ്റൻസിറ്റി മഞ്ഞയിൽ നിന്ന് നീലയായി കളയാം. അപ്പോൾ അത് ചിലപ്പോൾ ഓറഞ്ചോ അല്ലെങ്കിൽ റെഡോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിശക്തമായ കാറ്റും അതിശക്തമായ ഇടിമിന്നലും ഒക്കെ പ്രതീക്ഷിക്കുക. അപ്പോൾ ഈ കളർ കോഡിങ്ങിന് അനുസരിച്ചിട്ട് നമുക്ക് ക്ലൗഡ് ഇൻ്റർപ്രറ്റ് ചെയ്യാനും പറ്റും. ഇതിനനുസരിച്ചാണ് നമ്മൾ റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ? അല്ല, അത് റെഡ് അലേർട്ട് നൗകാസ്റ്റിൽ കൊടുക്കുന്നത് ഇതിനനുസരിച്ചിട്ടാണ്. അല്ലാതെ 24 മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ കണക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ജില്ലാതലത്തിലുള്ള ആ വാർണിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അത് 24 മണിക്കൂറിൽ മൊത്തം പെയ്യുന്ന മഴയുടെ ഒരു കണക്കാണ്. ഈ നമ്മൾ നൗകാസ്റ്റ് വാണിങ് എന്ന് പറഞ്ഞാൽ വരുന്ന 3 മണിക്കൂറിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അതിന് കൂടുതൽ നമ്മൾ ഈ റഡാറിൻ്റെ കളർ കോഡിങ്ങാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഒരു വെതർ സിസ്റ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടേക്കാണ്, എത്ര ഇൻറ്റൻസിലുള്ള സിസ്റ്റമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. കാറ്റിൻ്റെ സ്പീഡ് എത്രയാണ്, കാറ്റിൻ്റെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ
പടിഞ്ഞാറൻ കാറ്റ് നല്ല സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിശക്തമായ മഴ ഉണ്ടാകും, കാരണം നമ്മുടെ പശ്ചിമഘട്ടം അവിടെ ഉള്ളതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള പല ഘടകങ്ങളും നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ജില്ലാ തലത്തിലുള്ള അലേർട്ടുകൾ. അപ്പം നമുക്ക് അഞ്ചാം തീയതി വരെ നോക്കുകയാണെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യം, പ്രശ്നമില്ല. ഒരു മഴയില്ല എന്നതിന് അർത്ഥമില്ല. അല്ല, 6.5 സെന്റിമീറ്റർ വരെ മഴ. അപ്പൊ ഈ നോ റെയിൻ എന്ന് പറഞ്ഞാൽ വെള്ള കളറിൽ വരും, ഗ്രീൻ കളറിൽ നോ വാർണിംഗ് എന്നാണ്, അതായത് ആശങ്കാജനകമായിട്ടുള്ള മഴയല്ല എന്നുള്ളതാണ്. അപ്പം ഒരു മഴ ഇല്ലെങ്കിൽ വെള്ളയായിരിക്കും. അപ്പൊ ഏതായാലും മഴ ഉണ്ടാവും, പക്ഷെ നമുക്ക് സാധാരണതയിലുള്ള മഴ ഉണ്ടാവും. തീർച്ചയായിട്ടും അഞ്ചാം തീയതി വരെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏഴാം തീയതി വരെ, ഇന്നത്തെ ദിവസം മൂന്നാം തീയതി, ഏഴാം തീയതി വരേക്കും അങ്ങനെ അതിശക്തമായ മഴയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ബാക്കിയുള്ള ജില്ലകൾ മധ്യ കേരളത്തിലാണെന്ന് ഏറ്റവും കൂടുതലും ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും അലേർട്ടുകൾ ഉണ്ട് അല്ലേ? ഇതിപ്പോ യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞപ്പോ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ്, ഇഷ്ടംപോലെ മോയ്സ്ചർ ഉണ്ട് ഇന്നലത്തെ മഴയുടെ ഒക്കെ. അപ്പൊ അതുകൊണ്ട് തണ്ടർ സ്റ്റോംസ് ഒക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള, സ്റ്റോംസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും കൂടി കണക്കിലെടുത്തിട്ടാണ്. പിന്നെ ഇന്ന് രാവിലെ വരെയും മഴ പെയ്തല്ലോ. അപ്പൊ അതുമല്ലാതെ കൂടുമ്പോൾ നമ്മൾ ടോട്ടൽ റെയിൻഫാൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ 7 സെന്റിമീറ്ററിനകത്ത് വരും, 7 സെന്റിമീറ്ററിൽ കൂടുതൽ പോകാം. അതും കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ യെല്ലോ അലേർട്ട് കൊടുത്തത്. ഈ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ എപ്പോഴും ഓരോ നിമിഷവും. പക്ഷെ നമുക്കൊരു കണക്കുണ്ടായിരിക്കും, ഒരു ഏഴാം തീയതി വരെ ഇങ്ങനെയായിരിക്കും സംഭവിക്കാം, വ്യതിയാനം അനുസരിച്ച് മാറി മറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ വ്യതിയാനം അനുസരിച്ച് നമ്മൾ ഇത് ഒരു ദിവസം 4 പ്രാവശ്യം നമ്മൾ ഈ ചാർട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതുക്കിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഒബ്സർവേഷൻസ് കിട്ടുന്നുണ്ട്, പല രീതിയിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം, ഇപ്പോൾ ഇത് 1 മണിക്കത്തെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. അതിനുശേഷം 4 മണിക്ക് ഉച്ച കഴിഞ്ഞത്തെ കാലാവസ്ഥയൊക്കെ ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ 4 മണിക്ക് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ വൈകുന്നേരം ഒരു 9 മണിയോടുകൂടി ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഒരു 8.5 മണിയുടെ ഒരു ഒബ്സർവേഷൻ വരും. അപ്പോൾ അതും പിന്നെ 5.5 മണിക്കുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട്. അതെല്ലാം കൂടെ കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ 8.5 മണിക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യും. കാരണം എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനുണ്ടെങ്കിൽ അന്നേരമാണല്ലോ നമുക്കൊരു ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യും. പിന്നെ രാവിലെ ഏകദേശം 10 മണിയാണ്, കാരണം 8.5 മണിക്കാണ് ഒബ്സർവേഷൻ. പിന്നെ നമുക്ക് പല പ്രോഡക്റ്റ്സും ഒക്കെ കിട്ടാനായിട്ട് ഒരു ബേസിക് അനാലിസിസ്, ഫസ്റ്റ് അനാലിസിസ് എങ്കിലും നടത്താനുള്ള സമയം കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ 10 മണിക്ക് ആദ്യത്തെ ഇൻപുട്ട് അപ്ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം രൂപം, അന്നത്തെ ഏകദേശം രൂപമായിരിക്കും 10 മണിക്ക്. കൂടുതലും നമ്മൾ day 1 അപ്ഡേറ്റ് ചെയ്യുക. 1st ദിവസത്തെ ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റാണ് നമ്മൾ 10 മണിക്ക്. എന്തെങ്കിലും കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ 1st ദിവസം നമ്മൾ 10 മണിക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഫൈനൽ എന്ന് പറയുന്നതാണ് 1 മണിക്ക് ഇഷ്യൂ ചെയ്യുന്ന ബുള്ളറ്റിൻ, അന്നേരമാണ് ഈ ഫുൾ ചാർട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ള മോഡിഫിക്കേഷൻസ് ആണ് പിന്നെ വരുന്നത്. 1 മണിക്കത്തെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ അതുപോലെ തന്നെ നൗകാസ്റ്റും എന്തെങ്കിലും വ്യത്യാസം നല്ല, അടുത്ത 3 മണിക്കുള്ള കാലാവസ്ഥ നിരന്തരമായിട്ട് അത് പോകുന്നുണ്ട് എല്ലാ ജില്ലയിലും. ഒരു എന്തെങ്കിലും ഒരു ലൈറ്റ് റെയിൻ ആണെങ്കിൽ പോലും അത് ലൈറ്റ് റെയിൻ എന്ന് പറഞ്ഞിട്ട് യെല്ലോ കളറിൽ നൗകാസ്റ്റ് വാർണിങ്സ് എല്ലാ മീഡിയ ഗ്രൂപ്പിലും അങ്ങനെയുള്ള എല്ലായിടത്തും പോകാറുണ്ട്. ഏറ്റവും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് പറയാം. എല്ലാ നമ്മള് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. കാരണം സാധാരണഗതിയിൽ മഴയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തോന്നുമ്പോൾ എല്ലാവർക്കും അവധി കിട്ടും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ് അത്. അപ്പം നമുക്കൊട്ടും അങ്ങനെ ഈ കാലാവസ്ഥയോട് അനുബന്ധിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് കാലാവസ്ഥ വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും മാറിയിരിക്കാൻ പറ്റാത്ത ആളുകളിൽ ഒരു ഗ്രൂപ്പിൽ ഞങ്ങളും പെടും. സാധാരണ സത്യത്തിൽ സാധാരണക്കാരുടെ ഏറ്റവും വലിയ വിശ്വാസവും നിങ്ങളിലൊക്കെ ആണല്ലോ. കാരണം ഓരോ നിമിഷവും നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല എന്താണ് സംഭവിക്കുന്നത്, പക്ഷെ നിങ്ങൾ തരുന്ന ഓരോ നിർദ്ദേശങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് നമ്മളും കരുതുന്നത്. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി നമ്മളോടൊപ്പം പ്രതികരിച്ചിന്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വടക്കൻ കേരളത്തിലുണ്ടായ അതിശക്തമായ മഴയിൽ എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് നമ്മുടെ IMD ഡയറക്ടർ അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഈ ഒരു നിലവിലെ ആശങ്കകൾ മാറും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.